നമസ്കാരം തീവണ്ടി എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം ട്രെയിൻ ഓടിക്കണോ ചോദ്യം നിങ്ങളോട് ട്രെയിൻ ഓടിക്കുക ഷിപ്പ് നാവിഗേറ്റ് ചെയ്യുക വിമാനം പറത്തുക ഇതൊക്കെ സാധാരണക്കാർക്ക് അപ്രാപ്യമായ ഒരു കാര്യമാണെന്നൊരു ധാരണയുണ്ട് സാധാരണ അവസരം കിട്ടാറില്ല കാറ് ബൈക്ക് അതൊക്കെയാണെങ്കിൽ നമുക്ക് ലൈസൻസ് എടുത്തിട്ട് ഓടിക്കാം പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരു വലിയൊരു ട്രെയിനിങ് സിസ്റ്റം തന്നെയുണ്ട് ട്രെയിൻ ഓടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് റെയിൽവേ തന്നെ എടുത്ത് ട്രെയിനിങ് തന്നെങ്കിൽ മാത്രമേ ട്രെയിൻ ഓടിക്കാൻ പഠിക്കാൻ പറ്റൂ പക്ഷേ ബാക്കി രണ്ടെണ്ണം ആണെങ്കിൽ നമുക്ക് കാശ് കൊടുത്തായാലും അത്യാവശ്യം കാശ് കൊടുത്തായാലും പറ്റും ഞങ്ങളുടെ കുടുംബത്തിൽ ട്രെയിൻ ഓടിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടി മർച്ചൻ്റ് നേവിയിലെ ചീഫ് ഓഫീസറാണ് കക്ഷി ചീപ്പ് നാവിഗേഷനും ചെയ്യുന്നു ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ആ എക്സ്പീരിയൻസ് പരസ്പരം ഷെയർ ചെയ്യാറുണ്ട് അപ്പം സംഭവം ഒത്തിരിയേറെ കഥകൾ സംഭവ ബഹുലമാണ് രണ്ടുപേരുടെയും ജീവിതം നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം ട്രെയിൻ ഓടിക്കുക എന്ന സ്വപ്നവുമായി നിരവധി പേരുണ്ട് എന്നാൽ സാധാരണക്കാരെയും ട്രെയിൻ ഓടിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട് ആദ്യം ശരിയായ ട്രെയിൻ എങ്ങനെ ഓടിക്കാം എന്ന് പറയാം ശരിയായ ട്രെയിൻ ഓടിക്കണമെങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ എക്സാം എഴുതി പാസ്സാവണം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്ത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1, 2 പാസ്സാവണം പിന്നീട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അത് പാസ്സാവണം ഇത് രണ്ടും പാസ്സായതിന് ശേഷം മെഡിക്കൽ ടെസ്റ്റ് പാസ്സാവണം മെഡിക്കൽ ടെസ്റ്റ് A1 കാറ്റഗറി ആയിരിക്കണം അത് പാസ്സായി അയാൾ വേക്കൻസി അനുസരിച്ച് അതായത് ഒഴിവനുസരിച്ച് നമുക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ഏതെങ്കിലും ഡിവിഷനുകളിൽ അപ്പോയിൻമെൻ്റ് ലഭിക്കുന്നതാണ് അതാണ് ശരിയായ വഴി ഇന്ത്യൻ റെയിൽവേയുടെ നിയമം അനുസരിച്ച് ട്രെയിൻ ഓടിക്കുന്നതോ ക്യാബ് ഓപ്പറേറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളോ വീഡിയോ ആയി സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല റെയിൽവേയുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഈ തീരുമാനം അല്ലെങ്കിൽ ഈ നിർദ്ദേശം റെയിൽവേയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വീഡിയോയും നിങ്ങൾ തീവണ്ടി എക്സ്പ്രസ്സിൽ പ്രതീക്ഷിക്കേണ്ട കാരണം ഞങ്ങളും റെയിൽവേയുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടാതെ ബാധ്യസ്ഥരുമാണ് ട്രെയിനിനോടും റെയിൽവേയോടുമുള്ള അതിയായ സ്നേഹവും ബഹുമാനവുമാണ് ഈ തീവണ്ടി എക്സ്പ്രസ് എന്ന ചാനൽ രൂപീകരിക്കാൻ കാരണമായത് റെയിൽ ഫാനിങ് ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മറിച്ച് ലോകത്താകമാനം വ്യാപിച്ച് കിടക്കുകയാണ് പല റെയിൽ ഫാൻ ക്ലബ്ബുകൾ ഈ റെയിൽ ഫാൻ ക്ലബ്ബുകളിൽ ഒരു തവണയെങ്കിലും ട്രെയിൻ ഓടിക്കാൻ അവസരം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് നടക്കുന്ന ഒത്തിരിയേറെ പേരുണ്ട് ഈ ആഗ്രഹത്തെ IT ചൂഷണം ചെയ്യുകയാണ് അല്ലെങ്കിൽ അവസരപ്പെടുത്തുകയാണ് അതിൻ്റെ ഫലമായി നിരവധി ട്രെയിൻ ഡ്രൈവിംഗ് ആപ്പുകൾ ഇന്ന് പ്ലേ സ്റ്റോറിലും മറ്റും ലഭ്യമാണ് പല ആപ്പുകളും ആധുനിക റെയിൽ സംവിധാനത്തെ കടത്തിവെട്ടുന്നതുമാണ് റെയിൽ ഫാനിലെ ലക്ഷക്കണക്കിന് അംഗങ്ങൾ മണിക്കൂറുകളോളം ഈ ആപ്പുകൾക്ക് മുന്നിൽ കുത്തിയിരിക്കുകയാണെന്നാണ് സർവേകൾ പറയുന്നത് അതിലൂടെ ആപ്പുകളുടെ നിർമ്മാതാക്കൾ നേടുന്നത് കോടികളാണ് പല ആപ്പുകളും റെയിൽവേയുടെ സുരക്ഷയെ തന്നെ ബാധിക്കുമെന്ന് അഭിപ്രായമുണ്ട് ഇന്ത്യൻ റെയിൽവേ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ റെയിൽവേ പോലും ഈ ആപ്പുകളെക്കുറിച്ച് ആകുല ചിത്തരാണ് പക്ഷേ ആപ്പുകൾ പുതിയ ടെക്നോളജികളും ഒക്കെ ഉൾപ്പെടുത്തി കുതിച്ച് മുന്നേറുകയുമാണ് ആപ്പുകൾ യൂസ് ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ ഇന്ന് തീവണ്ടി എക്സ്പ്രസ്സിൽ വന്നിട്ടുണ്ട് അഭിപ്രായം നമുക്ക് കേൾക്കാം ഹലോ ഫ്രണ്ട്സ് ഞാൻ ചെറി ഞാൻ ഇന്നൊരു ഗെയിമിനെ കുറിച്ച് അതായത് അതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ് ഇന്ത്യൻ ട്രെയിൻ സിമുലേറ്റർ ഹൈബ്രോ ഇൻട്രാക്റ്റീവിൻ്റെ 2005 പുറത്തിറങ്ങിയ ഒരു ഗെയിമാണ് ഇന്ത്യൻ ട്രെയിൻ സിമുലേറ്റർ 18 ലോക്കോമോട്ടീവ്സും നമ്മൾ എണ്ണിയാലടങ്ങാത്ത എക്സ്പ്രസ് ലിവറീസും 32 സ്റ്റേഷൻസും ഈ കഴിഞ്ഞിടയ്ക്ക് 2019 റിലീസാവുകയും നൂതന ഗ്രാഫിക്സോടുകൂടിയും പുറത്തിറങ്ങുകയും ചെയ്ത ഒരു അടിപൊളി ഗെയിമാണ് ഇന്ത്യൻ ട്രെയിൻ സിമുലേറ്റർ നമ്മൾ റെയിൽ ഫാൻസിന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് എങ്ങനെ ട്രെയിൻ ഓടിക്കാൻ പഠിക്കുന്നു എങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് അറിയാൻ പഠിക്കുന്നു ഇപ്പം അതുപോലെ തന്നെ ആ ഗെയിമിൽ പുതിയതായി ട്രെയിൻ
പണിയാൻ തന്നെ നമുക്കൊരു സംവിധാനം അവർ ഒരുക്കിയിരിക്കുകയാണ്. അതായത് ഇപ്പം നമ്മൾ നടക്കുന്ന ടൈഗർ ഫേസ് വാം 7 ആണ് അതിപ്പം നടക്കുന്നത്. ഞാനിപ്പം അതിൻ്റെ കുറച്ച് തന്നെ പണി കഴിഞ്ഞു, ഇനിയും കുറേ കിടക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരു ട്രെയിൻ ഓടിക്കുമ്പം ഇങ്ങനെ നമ്മൾ മനസ്സിൽ കുറേ ആഗ്രഹങ്ങൾ കാണും. അതായത് തേജസ് എക്സ്പ്രസ്സിൽ പോകണം, വന്ദേ ഭാരത് ട്രെയിൻ 18 പോകണം എന്നൊക്കെ പല ആഗ്രഹങ്ങൾ നമ്മൾ ഇതിൽ കാണും. അപ്പം അതിലൊക്കെ ഇരുന്ന് പോകാൻ വരെ സാധ്യതയുള്ള ഗെയിംസ് നമ്മൾ ഹൈബ്രോ ഇൻട്രാക്റ്റീവ് ഇറക്കിയിരിക്കുന്നു. അത് ഇന്ത്യൻ ട്രാവൽ സിമുലേറ്റർ എന്ന ഒരു ഗെയിമും ഉണ്ട്, അത് ഇവിടെ തന്നെ കമ്പനിയുടെയാണ്. ഇന്ത്യൻ ട്രെയിൻ സിമുലേറ്റർ, അതായത് നമ്മൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗെയിം, അതൊക്കെ തന്നെ ചേർത്ത് ഒരു അടിപൊളി സംഭവമാണ് നമ്മുടെ ഹൈബ്രോ ഇൻട്രാക്റ്റീവ് എന്ന കമ്പനി ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ ഒരാഗ്രഹം കാണും, ഇന്ന ട്രെയിനിൽ പോകണം. അത് പോകാൻ സാധ്യതയുള്ളവർക്കും ഭാഗ്യമുണ്ട്, ആ സാധ്യതയില്ലാർക്കും ഇതുപോലത്തെ ഓരോ ഗെയിമൊക്കെ വെച്ച് നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ 32 സ്റ്റേഷൻസ് എന്നിങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു ഗെയിമാണ്. നമ്മൾ ഫസ്റ്റ് കയറി കണ്ടന്റ് നോക്കി അവർ പറയുന്നവരൊക്കെ ചെയ്യുന്നതും അവരാദ്യം നമ്മൾ പഠിപ്പിക്കും എങ്ങനെ ട്രെയിൻ ഓടിക്കണം, സിഗ്നൽസ് കാര്യങ്ങൾ എല്ലാം ആ ഒരു ഗെയിമിൽ തന്നെ അടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. നല്ലൊരു ഗെയിമാണ്, അടിപൊളി ഗെയിമാണ്. നന്ദി. ഇന്ത്യൻ മെയ്ഡ് ട്രെയിൻ ഡ്രൈവിംഗ് ആപ്പുകളിൽ ഇന്ത്യയിലെ പല സ്റ്റേഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്നാൽ കേരളത്തിലെ സ്റ്റേഷനുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് റെയിൽ ഫാൻ അംഗങ്ങൾ, അതായത് ഇത് യൂസ് ചെയ്യുന്ന ആപ്പ് യൂസേഴ്സിൻ്റെ പരാതി. അവർ ഇതിനു വേണ്ടി കേരളത്തിലെ സ്റ്റേഷനുകളും ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഈ ആപ്പ് നിർമ്മാതാക്കളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇത്തരം സെക്ഷനുകളൊന്നും ഇന്ത്യൻ റെയിൽവേ ആയിട്ട്, ഇന്ത്യൻ റെയിൽവേയുടെ റിയൽ ട്രാക്കുകളുമായിട്ടും സെക്ഷനുകളുമായിട്ടൊന്നും ഒരു മാറ്റമില്ല. ആദ്യകാലത്ത് വിദേശ രാജ്യങ്ങളുടെ സ്റ്റേഷനുകളൊക്കെ ആയിരുന്നു ഈ റെയിൽ ആപ്പുകളിലും ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യൻ സ്റ്റേഷനുകളും സെക്ഷനുകളും ഉൾപ്പെടുത്തിയതോടുകൂടി ഈ ട്രെയിൻ ഡ്രൈവിംഗ് ആപ്പുകളുടെ ഉപയോഗം കുതിച്ചുയർന്നു എന്നാണ് അനലറ്റിക്സ് കാണിക്കുന്നത്. ഞങ്ങൾ ഈ ആപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്തെന്നാൽ കണ്ണുകൾക്ക് പ്രോബ്ലം ഉണ്ടാകും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, പരമാവധി ടെസ്റ്റുകൾ എഴുതി ഒറിജിനൽ ട്രെയിൻ ഓടിക്കാനുള്ള അവസരത്തിനായി കാത്തിരിക്കുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി തീവണ്ടി എക്സ്പ്രസ് വരും. അതുവരേക്കും ബൈ. പിന്നെ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.